മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് മാസ്കുകളുടെ ഉപയോഗം സംബന്ധിച്ചാണ്. മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളിങ്ങനെ തുടർന്ന് പോരുന്ന ഒരു ദിനചര്യ പോലെ തുടർന്ന് പോരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന മാസ്കുകളുടെ പ്രൊട്ടക്ഷൻ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടിയില്ല. സാധാരണ തുണി മാസ്കുകൾ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒമൈക്രോണിനെയൊക്കെ തടയാൻ അത് എത്രത്തോളം പ്രാപ്തമാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ N95 പോലെയുള്ള മാസ്കുകളാണ് ശാസ്ത്രീയമായിട്ട് നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മാസ്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ലഭ്യത വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും ആശുപത്രികളിൽ പോലും ആരോഗ്യ പ്രവർത്തകർക്ക് പോലും മാസ്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ സാധാരണ ആളുകൾക്ക് വീടുകളിലും അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലും മറ്റും ഭാഗികമായിട്ടെങ്കിലും സുരക്ഷ കിട്ടുന്ന ഒരു മാസ്കാണ് നമ്മുടെ സാധാരണ തുണി മാസ്കുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സാധാരണ 3 ലെയറുള്ള സർജിക്കൽ മാസ്കും. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളില്ല എങ്കിൽ പോലും ഒരു ഭാഗികമായിട്ടുള്ള സംരക്ഷണം മാത്രമേ ഇങ്ങനെയുള്ള തുണി മാസ്കുകൾ നമുക്ക് നൽകുകയുള്ളൂ. എങ്കിൽ പോലും കഴിയുമെങ്കിൽ ഡബിൾ മാസ്കിങ് പോലെയുള്ള, അതായത് തുണി മാസ്ക് ധരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് സർജിക്കൽ മാസ്കും ധരിച്ച് ഒരു ഡബിൾ മാസ്കിങ് പോലെയുള്ള സംവിധാനം സാധാരണ ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. N95 പോലെയുള്ള മാസ്കുകളാണ് നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നതെങ്കിലും അതിൻ്റെ ലഭ്യത വളരെയേറെ പരിമിതമാണ്. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര കോവിഡ് പോരാളികൾക്കും പോലീസുകാർക്കും മറ്റും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നവർക്കും മറ്റും നൽകേണ്ടതാണല്ലോ N95 മാസ്ക്. അതുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് വീടുകളിലും മറ്റും അല്ലെങ്കിൽ സാധാരണ പൊതു ഇടങ്ങളിലും മറ്റും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ തുണി മാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ മാസ്ക് ധരിക്കുമ്പോഴും അതിൻ്റെ സംരക്ഷണം ഭാഗികമാണെന്നുള്ളത് കൊണ്ട് മറ്റ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, അകലം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.